السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد، സ്നേഹം നദികളായ സഹോദരങ്ങളെ, പണ്ഡിത നേതാക്കളെ, സമാധരണീയനായ സത്താർപന്തല്ലൂർ സാഹിബ്, സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വെച്ചു പുലർത്തിയിട്ടുള്ള നിലപാടുകളെ കുറിച്ച്, ആ നിലപാടിന്റെ സൗകുമാര്യതയെ കുറിച്ച് വളരെ മനോഹരമായ പ്രൗഢമായ രീതിയിൽ ഇവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുക. ഇനി കൂടുതൽ സമയം പ്രസംഗിക്കുക എന്നത് ഈ സദസ്സിനോട് ചെയ്യുന്ന അധികപ്പറ്റായിരിക്കും എന്ന ബോധ്യത്തോടുകൂടി തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇവിടെ അവസാനിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളീയ മുസ്ലിം ഉമ്മത്തിന്റെ മുമ്പിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യങ്ങളെ കുറിച്ച്, ഈ നാടിന് വേണ്ടിയിട്ട്, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പലപ്പോഴും കാർക്കശ്യത്തിന്റെ സമീപനം പലപ്പോഴും സ്വീകരിക്കേണ്ടി വന്നതിന്റെ ഗൗരവത്തെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് പലപ്പോഴും ബിദഅത്തിന്റെ കക്ഷികൾ വന്നപ്പോ, വിഘടനവാദത്തിന്റെ കക്ഷികൾ വന്നപ്പോ, തീവ്രവാദത്തിന്റെ വിഭാഗങ്ങൾ വന്നപ്പോ, അവരോടൊന്നും കോംപ്രമൈസ് ചെയ്യാതെ, അവരോടൊന്നും രാജിയാകാതെ, യഥാർത്ഥ തൗഹീദിന്റെ, യഥാർത്ഥ ഇസ്ലാമിന്റെ പാരമ്പര്യ, ഇസ്ലാമിന്റെ കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം നമ്മൾ വെച്ചു പുലർത്തിയിട്ടുള്ള ആശയാദർശങ്ങളിൽ യാതൊരു ചാഞ്ചല്യവും ഇല്ലാത്ത ഒരു കണിശ സ്വഭാവം സമസ്ത ഇവിടെ സ്വീകരിക്കേണ്ടി വന്നു. അതിന്റെ ഫലങ്ങൾ എന്താണ് എന്നതിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുഭാഗത്തു കൂടെ ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണത്തിന്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് രൂപീകരിക്കപ്പെടുമ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആദർശത്തിൽ കണിശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തപ്പോ, കേരളത്തിലെ മുസ്ലിങ്ങളോട് ബിദഅത്തിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞപ്പോ, തീർച്ചയായും ബിദഅത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വിശ്വാസത്തെ കാർന്നു തിന്നുന്ന ഒരു അപകടകാരിയായിട്ടുള്ള മഹാമാരിയാണ്, അതുകൊണ്ട് നിങ്ങൾ അതിനോട് ഐസൊലേഷൻ സ്വീകരിക്കേണ്ടയിടത്ത് ഐസൊലേഷൻ സ്വീകരിക്കണം, ക്വാറന്റൈൻ സ്വീകരിക്കേണ്ടയിടത്ത് ക്വാറന്റൈൻ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോ, ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ അത് ഏറ്റെടുത്തപ്പോ, നമ്മുടെ ഈമാനിന്, നമ്മുടെ പാരമ്പര്യത്തിന് അതിശക്തമായിട്ടുള്ള ഒരു കാവലുണ്ടായി, നമുക്ക് ഈ കാണുന്ന മതബോധമുണ്ടായി എന്നതാണ്. നമ്മുടെ തൊട്ടടുത്ത് ഈ കേരളത്തിൽ തന്നെ സമസ്തയ്ക്ക് സമാന്തരമായി പ്രവർത്തിക്കുന്ന പല സംഘടനകളുമുണ്ട്. അഹ്ലു സുന്ന വൽ ജമാഅയുടെ ആദർശങ്ങളിൽ ഉറച്ചു വിശ്വസിക്കുന്നവരെന്ന് കരുതപ്പെടുന്നവർ, ഉദാഹരണത്തിന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, ഞാൻ അവരെ വിമർശിക്കാൻ വേണ്ടി പറയുകയല്ല, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ ഉടലെടുക്കുന്നത് 1950 അവർ യഥാർത്ഥത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയങ്ങൾക്കനുസരിച്ച് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയായിരുന്നു. തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാര് മലബാറിൽ വന്നിട്ട് കോഴിക്കോട്ട് വന്നിട്ട് സമസ്തയുടെ ഉലമാക്കളോട് 1950 പറയുന്ന ഒരു രംഗമുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മലബാറിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു നവോത്ഥാനത്തിന്, ഇസ്ലാമികമായ ഒരു പ്രബുദ്ധതക്ക് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടിട്ട് ഇവിടെ മനോഹരമാക്കാൻ സാധിച്ചുവല്ലോ, എങ്കിലും ഞങ്ങളുടെ തെക്കൻ കേരളത്തില് ഇസ്ലാമികമായ പ്രവർത്തനങ്ങൾക്ക് ഇങ്ങനെ സമസ്തയ്ക്ക് സമസ്തയുടേതുപോലെയുള്ള ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവിടെ വന്ന് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞപ്പോ, സ്വാഭാവികമായും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുടെ അപര്യാപ്തത കാരണം, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളുടെ അപര്യാപ്തത കാരണം, ഇന്നത്തെ പോലെ ഗതാഗത സൗകര്യങ്ങളും മറ്റുമൊന്നും ഇല്ലാത്തപ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉസ്താദുമാര് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട തെക്കൻ കേരളത്തിലെ പണ്ഡിതന്മാരെ, ഞങ്ങൾ അവിടെ വന്ന് പ്രവർത്തിക്കുക എന്നത് സ്വാഭാവികമായും ഞങ്ങൾക്ക് പ്രയാസമുണ്ടാക്കും, അതുപോലെ നിങ്ങൾ, ഞങ്ങളിവിടെ മലബാറിൽ കോഴിക്കോട്ട് ഒരു യോഗം വിളിച്ചാല് മാസാമാസം അല്ലെങ്കിൽ ആഴ്ചകൾക്കിടയിൽ നിങ്ങൾ ഇവിടെ വന്ന് പോകുക എന്നത് നിങ്ങൾക്കും പ്രയാസമുണ്ടാക്കും, അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ തെക്കൻ കേരളത്തിൽ ഒരു ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കിക്കോളൂ, അവിടെ സുന്നത്ത് ജമാഅത്തിന്റെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞ് സമസ്തയുടെ മുഷാവറ, സമസ്തയുടെ നേതൃത്വം അതിന് അംഗീകാരം നൽകുകയും അങ്ങനെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരില് ഒരു പണ്ഡിത സഭ ദക്ഷിണ കേരളത്തില്, തെക്കൻ കേരളത്തില് പ്രവർത്തിക്കാനും തുടങ്ങി.
അതിന്റെ പ്രോത്ഘാടനം നിർവഹിക്കപ്പെടുമ്പോ, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപനം കൊല്ലം ജില്ലയിൽ നടക്കുമ്പോ, സമസ്തയുടെ കേന്ദ്ര മുഷാവറയുടെ നേതാക്കളാണ് അത് പോയി ഉദ്ഘാടനം ചെയ്തു കൊടുത്തത്. അങ്ങനെ തുടങ്ങപ്പെട്ട സംഘടനയായിരുന്നു ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. പക്ഷേ പിൽക്കാലത്ത് എന്ത് സംഭവിച്ചു എന്നറിയുമോ? പിൽക്കാലത്ത് സംഭവിച്ച ദുരന്തങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, 1960s തബ്ലീഗ് ജമാഅത്ത് വന്നു. ഇന്ത്യയിലുടനീളം തബ്ലീഗ് ജമാഅത്തിന്റെ അവരുടെ പ്രചണ്ഡമായ പ്രവർത്തനങ്ങൾ കാരണം ആളുകൾ അവരുടെ വേഷങ്ങൾ കണ്ട്, അവരുടെ വേഷഭൂഷാദികൾ കണ്ടിട്ട്, അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് സ്വാഭാവികമായും തബ്ലീഗ് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകാൻ തുടങ്ങിയപ്പോ, പള്ളികളെ കേന്ദ്രീകരിച്ച് വ്യക്തികളെ മുഖാമുഖം കണ്ടിട്ട് അവരവരുടെ ആശയ പ്രചരണങ്ങൾ നടത്തിയപ്പോ, പാവങ്ങളായ സാധുക്കളായ ആളുകള് അവരുടെ തെറ്റായ ആദർശങ്ങളെ, ഇസ്ലാമിന്റെ മൗലികമായ ആശയങ്ങൾക്ക് പോലും പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള നല്ല വിശ്വാസങ്ങൾക്ക് പോലും വിരുദ്ധമാകുന്ന വിധത്തിലുള്ള തബ്ലീഗിന്റെ പ്രവർത്തനങ്ങളെ ഇവിടെയുള്ള സാധാരണക്കാർക്ക് തിരിച്ചറിയാതെ വന്ന ഘട്ടത്തിൽ 1964 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രംഗത്ത് വന്നിട്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിലെ മുസ്ലിങ്ങളോട് പറഞ്ഞു, തബ്ലീഗ് ജമാഅത്ത് അപകടമാണ്, ഈ നാടിന്റെ ഈ സമൂഹത്തിന്റെ ഇസ്ലാമികമായ വിശ്വാസങ്ങളെ തകർക്കാൻ, ഇസ്ലാമികമായ ആശയങ്ങളെ തകർക്കാൻ, പാരമ്പര്യ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് മേൽ കത്തിവെക്കുന്ന അപകടകരമായ സംഘടനയാണ് തബ്ലീഗ് ജമാഅത്ത് എന്ന് സമസ്ത പറഞ്ഞു. മലബാറിലെ മുസ്ലിങ്ങൾ അത് കേട്ടു. ഇന്നും നമുക്കറിയാം നമ്മുടെ നാടുകളില്, നമ്മുടെ മഹല്ലുകളില് തബ്ലീഗ് ജമാഅത്തിനെ സ്വീകരിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറല്ല. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കട്ടണ്ടറിയായിട്ടുള്ള, കണിശമായിട്ടുള്ള, ഖണ്ഡിതമായിട്ടുള്ള തീരുമാനം തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ച് കൈക്കൊണ്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് 1992 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോ, സ്വാഭാവികമായും അന്നത്തെ കലുഷിത അന്തരീക്ഷത്തെ മുതലെടുത്തിട്ട് ഒരുപാട് പ്രസ്ഥാനങ്ങൾ വന്നു, തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വന്നു. തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ഏറ്റവും വളരെ ഗൗരവത്തോടുകൂടി വന്ന ഒന്നായിരുന്നു NDF. ആദ്യം ഒരു പ്രത്യേക ലേബലിൽ അവർ പ്രവർത്തിച്ചു. പരസ്യമായി അതിന്റെ മുഖം കാണിക്കാതെ സമൂഹത്തിന്റെ ഉള്ളിൽ അകത്ത് ചില കോപ്രായത്തങ്ങളൊക്കെ കാണിച്ചിട്ട്, കേഡർ സംവിധാനങ്ങളൊക്കെ കാണിച്ചിട്ട്, ഇരുട്ടിന്റെ മറവിൽ മീറ്റിങ്ങുകളൊക്കെ വിളിച്ചിട്ട് അവർ യോഗം സംഘടിപ്പിച്ചു. പിന്നീട് NDF എന്ന പേരിൽ അവർ രംഗത്ത് വന്നു. പിന്നീട് അത് പോപ്പുലർ ഫ്രണ്ടായി മാറുന്ന ഒരു ഘട്ടം വന്നു. ഈ ഘട്ടത്തിന്റെ ഓരോ സന്ദർഭങ്ങളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSS രംഗത്ത് വന്നിട്ട് പറഞ്ഞു, കേരളത്തിലെ മുസ്ലിങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് അപകടമാണ്. നമ്മുടെ സമൂഹത്തിന്റെ ആവേശത്തെ, നമ്മുടെ യുവതയുടെ വൈകാരികമായ തലങ്ങളെ ചൂഷണം ചെയ്തിട്ട് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക്, അവരെ ഭീകരതയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഈ സംഘങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും സമസ്തയുടെ പ്രവർത്തകന്മാർ, SKSF പ്രവർത്തകന്മാർ, പാരമ്പര്യ ഇസ്ലാമിനെ സ്നേഹിക്കുന്നവര് ഒരിക്കലും ഇത്തരം കൂട്ടായ്മകളുടെ പിന്നാലെ പോകരുത് എന്ന് ഖണ്ഡിതമായി പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധിച്ചു, അതേപോലെ SKSF സാധിച്ചു. അതുകൊണ്ട് തന്നെ NDF പോപ്പുലർ ഫ്രണ്ടിനും കേരളത്തിലെ മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ അവിധമുള്ള ഒരു വേരോട്ടം ഉണ്ടായില്ല. എന്നാൽ തെക്കൻ കേരളത്തിൽ എന്താ സംഭവിച്ചത്? ഈ പറയപ്പെടുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അവിടെ സജീവമായിരിക്കെ തബ്ലീഗ് ജമാഅത്ത് വന്നപ്പോ, ദക്ഷിണയുടെ പണ്ഡിതന്മാർക്ക് ഖണ്ഡിതമായിട്ട് തബ്ലീഗ് ജമാഅത്ത് തെറ്റാണെന്ന് പറയാനുള്ള ഒരു ഉശിരുണ്ടായില്ല. ആ കൂട്ടത്തിൽ വ്യക്തിപരമായി തബ്ലീഗ് ജമാഅത്ത് തെറ്റാണെന്ന് വിശ്വാസമുള്ളവരുണ്ടായിരുന്നു. തബ്ലീഗ് ജമാഅത്തിന്റെ നടപടികള് പാരമ്പര്യ ഇസ്ലാമിനും അഹ്ലു സുന്നാ വൽ ജമാഅത്തിനും എതിരാണെന്ന് അറിവുള്ളവർ, ബോധമുള്ളവർ സ്വകാര്യ സംഭാഷണങ്ങളിൽ തുറന്നു പറയുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഒരു പണ്ഡിത സഭ എന്ന നിലക്ക്, ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഉയർത്തി കാണിക്കേണ്ട ഉത്തരവാദിത്തം എന്ന നിലക്ക് തബ്ലീഗ് ജമാഅത്ത് അപകടമാണെന്ന് പറയാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധിച്ചില്ല. NDF വന്നപ്പോ സ്വാഭാവികമായിട്ടും ആ NDFനെ കുറിച്ച്, പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ച്, അത് അപകടമാണ്, ഈ സമൂഹത്തിന്റെ വൈകാരിക തലത്തെ ചൂഷണം ചെയ്യുന്നവരാണ് അവരെന്ന് പറയാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് സാധിച്ചില്ല. എന്തുണ്ടായെന്നറിയുമോ? പിൽക്കാലത്ത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന
പണ്ഡിത സഭയെ പോലും വിഴുങ്ങുന്ന തലത്തിൽ ഇമാം കൗൺസിൽ എന്ന് പറയുന്ന പോപ്പുലർ ഫണ്ടിന്റെ NDFന്റെ സംഘടന ഈ പറയുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുലമയെ ഒരു ഭാഗത്ത് വിഴുങ്ങി, വേറൊരു ഭാഗത്ത് തബ്ലീഗുകാരും തബ്ലീഗ് ജമാഅത്തും ദക്ഷിണ കേരള ജംഇയ്യത്തുലമയെ വിഴുങ്ങി. അഥവാ തെക്കൻ കേരളത്തിലെ അഹ്ലു സുന്ന വൽ ജമാഅയെ ഏതൊരു ആശയത്തെ പ്രതിനിധാനം ചെയ്യാനാണോ രൂപീകരിക്കപ്പെട്ടത് ആ പണ്ഡിത സഭയെ തന്നെ, ആ പണ്ഡിത സംഘങ്ങളെ തന്നെ പിൽക്കാലത്ത് വന്ന ബിദ്അത്തിന്റെ വിഘടനവാദത്തിന്റെ തീവ്രവാദത്തിന്റെ ആളുകള് വിഴുങ്ങുന്ന ദയനീയമായ ദയനീയമായ രംഗങ്ങൾ ഈ കേരളത്തിന്റെ തെക്കേ അറ്റത്തുണ്ടായി. മലബാറിൽ അതുണ്ടാകാതെ സൂക്ഷിച്ചത് ഈ പറയപ്പെടുന്ന, നമ്മൾ കണിശക്കാരാണെന്ന് പലരും പറയാറുള്ള, തീവ്രമായി ചിന്തിക്കുന്നവരെന്ന് പലരും പറയാറുള്ള, ആദർശ വിഷയത്തിൽ യാതൊരു കോംപ്രമൈസിങ്ങിനും തയ്യാറല്ലാത്തവരാണ് എന്ന് പറയാറുള്ള ഈ പണ്ഡിതന്മാരുടെ നിതാന്ത ജാഗ്രതയും ഓരോ സന്ദർഭങ്ങളിലും ഈ ഉമ്മത്തിന്റെ അവസ്ഥക്കനുസരിച്ച് പ്രതികരിക്കാനുള്ള സാഹചര്യം അവർ സൃഷ്ടിച്ചത് കൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇവിടെ ഓരോ കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുലമ സമസ്ത കേരള ജംഇയ്യത്തുലമ ഈ നാടിന് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരുപാട് 10,000 മദ്രസകളുണ്ട്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ നാടിന്റെ മറ്റു ഒരുപാട് നിർമ്മാണാത്മക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നതിന്റെ പുറത്ത് സമസ്ത കേരള ജംഇയ്യത്തുലമ ഈ നാടിന് ചെയ്ത ഏറ്റവും വലിയ ഒരു ദൗത്യം എന്ന് പറയുന്നത് ഈ പാരമ്പര്യ ഇസ്ലാമിന്റെ കഴിഞ്ഞ 14 കാലമായി ഇവിടെ നിലനിൽക്കുന്ന ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ ഇവിടുത്തെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും ഒക്കെ കൂട്ടിപ്പിടിക്കുന്ന ഒരു സൗഹാർദ്ദത്തിലൂന്നിയിട്ടുള്ള ഒരു പാരമ്പര്യ ഇസ്ലാമുണ്ട്. ആ ഇസ്ലാമിന്റെ വിശുദ്ധി, ആ ഇസ്ലാമിന്റെ തനിമ ചോർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രാപ്തമാക്കി എന്നതാണ്. ലോകത്ത് പലയിടത്തും അത് സാധിക്കാതെ വന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മളിപ്പോ ഫലസ്തീനിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് അടുത്ത ദിവസങ്ങൾ വരെ ചർച്ച ചെയ്തു. അവിടെയുള്ള ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇസ്രയേലിന്റെ സൈന്യം ബോംബിട്ട് തകർക്കുന്നതിനെ കുറിച്ച്, അവിടെ വെടിവെച്ച് കൊല്ലുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പള്ളികളിൽ പ്രാർത്ഥിച്ചവരാണ്, അതിനെതിരെ നമ്മൾ ഒരുപാട് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവരാണ്. നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിക പാരമ്പര്യം തകർന്നപ്പോഴുണ്ടായ സംഭവങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന്. പാരമ്പര്യ ഇസ്ലാം എന്ന് പറയുന്നത്, അഹ്ലു സുന്നാ വൽ ജമാഅ എന്ന് പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പാരമ്പര്യമുണ്ട്. ഈ പാരമ്പര്യത്തിൽ നിന്ന് മുസ്ലിം സമൂഹത്തെ എപ്പോഴൊക്കെ ബിദ്അത്തിന്റെ കക്ഷികൾ അടർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, എപ്പോഴൊക്കെ ബിദ്അത്തിന്റെ സംഘങ്ങൾ അടർത്തി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടോ, ആ സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമിക സമൂഹത്തിന് ആഗോളതലത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായത് കാണാൻ. ഇന്നത്തെ ഫലസ്തീൻ പ്രശ്നം പോലും, ഇന്നത്തെ ഫലസ്തീൻ പ്രശ്നങ്ങൾ പോലും യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഒരുപാട് സംഘങ്ങളെ നമുക്ക് എണ്ണിപ്പറയാൻ സാധിക്കുമ്പോ ഇസ്ലാമിക സമൂഹത്തിൽ നിന്നും മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് വഹാബിസം അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമുക്ക് കണ്ടെത്താൻ കഴിയും. ലോകമഹായുദ്ധം, 1st ലോകമഹായുദ്ധം നടക്കുമ്പോ, ഞാൻ ആ ചരിത്രം നീട്ടിപ്പരത്തി പറയുകയല്ല, 1-2 സൂചനകൾ മാത്രം നൽകുകയാണ്. 1st ലോകമഹായുദ്ധം നടക്കുമ്പോ 1914 മുതൽ 1918 വരെ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് അന്നോളം മുസ്ലിം ലോകത്തിന്റെ അമരക്ത് ഉണ്ടായിരുന്നത് ഓട്ടമൻ തുർക്കിയായിരുന്നു, ഓട്ടമൻ എംപയറായിരുന്നു. കഴിഞ്ഞ 600 വർഷക്കാലം മുസ്ലിം ലോകത്തിന്റെ ഭരണകൂടമായി നിന്നിരുന്ന ഉസ്മാനിയ സൽത്തനത്തുണ്ടായിരുന്നു. ആ ഉസ്മാനിയ സൽത്തനത്തിനെ തകർക്കാൻ അന്നത്തെ സാമ്രാജ്യത്വ ശക്തിയോടൊപ്പം, അന്നത്തെ ബ്രിട്ടീഷുകാരോടൊപ്പം, അന്ന് ആ 18th നൂറ്റാണ്ടിനിടെ ഇടയിൽ സൗദി അറേബ്യയിൽ നജദിൽ ഉദയം കൊണ്ട വഹാബി പ്രസ്ഥാനം കൂട്ടുചേർന്നപ്പോ അവിടെ സ്വാഭാവികമായും ഫലസ്തീൻ മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ലോകത്തെല്ലായിടത്തും ഇത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ മുമ്പിൽ അങ്ങനെ അനേകായിരം സംഭവങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഈ നൂറ്റാണ്ടിന്റെ കർമ്മരംഗം പൂർത്തീകരിക്കാൻ നിൽക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഘ സംവിധാനത്തിന് കരുത്തുപകരുക എന്നതാണ്, ഈ കൂട്ടായ്മക്ക് കരുത്തുപകരുക എന്നുള്ളതാണ്. ഈ കൂട്ടായ്മക്ക് ഒരു നേതൃത്വമുണ്ട്. ഈ നേതൃത്വം ഇന്ന് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നേതൃത്വം നൽകുന്ന
മഹാനായ ഷൈഖുൽ ജാമിഅ ആലിക്കുട്ടി മുസ്ലിയാരെ നേതൃത്വം നൽകുന്ന ഈ ഒരു സംഘ സംവിധാനമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്നത് ഇതിന്റെ 40 അംഗ മുഷാവറ എന്നത് ഇതിന്റെ പരമാധികാര നേതൃത്വമാണ്. സമസ്തയുടെ മുഷാവറ എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിലും കേരളക്കരയില് ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാന്മാരാണ് ഓരോ കാലഘട്ടത്തിലും ഈ സമുദായത്തെ നയിച്ചിട്ടുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിച്ചിട്ടുള്ളത്. ഓരോ കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. ഷംസുൽ ഉലമയുടെ കാലഘട്ടത്തിൽ ഷംസുൽ ഉലമയായിരുന്നു ആ കാലഘട്ടത്തിൽ അധികായകൻ. മഹാനായ കണ്ണിയത്ത് ഉസ്താദിന്റെ കാലഘട്ടത്തിൽ കണ്ണിയത്ത് ഉസ്താദായിരുന്നു ആ കാലഘട്ടത്തിന്റെ അധികായകൻ. ഓരോ കാലഘട്ടത്തിലും ഇൽമിലും തഖ്വയിലും വറയിലും മുന്നിൽ നിന്ന മഹാന്മാരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് നെടുനായകത്വം വഹിച്ചിട്ടുള്ളത്. ഇന്നതിന്റെ അമരത്തുള്ളത് മഹാനായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്തുക്കോയത്തങ്ങളാണ്. ഈ അമര നേതൃത്വത്തെ അംഗീകരിക്കുക എന്നത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായം നേരിന്റെ ദിശയിലൂടെ സഞ്ചരിക്കണമെങ്കിൽ ഇതിനൊരു നേതൃത്വം ഉണ്ടാകും. ഈ നേതൃത്വം പറയുന്നത് കേൾക്കുക എന്നത്, ഈ നേതൃത്വം പറയുന്നത് ഉൾക്കൊള്ളുക എന്നത്, ഈ നേതൃത്വത്തിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നത് ഓരോ വിശ്വാസികളുടെയും ഉത്തരവാദിത്വമാണ്, ഓരോ വിശ്വാസികളുടെയും ദൗത്യമാണ്. ഈ നേതൃത്വത്തിന്റെ പിന്നിൽ അടിപാറ പോലെ ഉറച്ചു നിൽക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പലപ്പോഴും ചില തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ആ തീരുമാനങ്ങൾ പലപ്പോഴും പൊതുസമൂഹത്തിന് ആ സമയത്ത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നില്ല. ആ സമയത്ത് വലിയ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാറ മല പോലെ വന്നത് മഞ്ഞുപോലെ പോകുന്ന അനുഭവങ്ങളാണ് ഉണ്ടായിരുന്നത്. നൂറുഷാ തരീഖത്തിനെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ തീരുമാനമെടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അക്കാലഘട്ടത്തിലെ തീപ്പൊരി പ്രഭാഷകരിൽ ഒരാളായിരുന്നു അന്നത്തെ ബി കുട്ടി ഹസൻ ഹാജി എന്ന് പറയുന്നയാള്. വലിയ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പക്ഷേ നൂറുഷാ തരീഖത്തിനെതിരെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം വന്നപ്പോ ഒരുപാട് വിവാദങ്ങൾ ഈ നാട്ടിലുണ്ടായി. സമസ്തയിൽ സജീവമായിരുന്ന ഒരുപാട് ആളുകള് സമസ്തയിൽ നിന്ന് ഇറങ്ങി പോകുന്ന, ആ തെറ്റായ തുരീഖത്തിന്റെ പിന്നാലെ പോകുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ കാലം തെളിയിച്ചു, ആ തുരീഖത്തിന്റെ പിന്നിൽ പോയവർക്കൊക്കെ പിന്നീട് പല നിലക്കും ഖേദിക്കേണ്ടി വരികയോ അല്ലെങ്കിൽ ആ വിഭാഗം ഒറ്റപ്പെടുകയോ ചെയ്ത സംഭവമാണ് കേരളത്തിലുണ്ടായിട്ടുള്ളത്. അതിന്റെ ആസ്ഥാന നഗരിയായ ഹൈദരാബാദിന്റെ പരിസരത്ത് പോലും ആ തുരീഖത്തിന് വേരുകളില്ലാത്ത വിധം കേരളത്തിൽ അങ്ങിങ്ങായി നിൽക്കുന്ന ഒരു സംവിധാനമായി അത് ചുരുങ്ങുന്ന സാഹചര്യമുണ്ടായി. 1994-5 കാലഘട്ടത്തില് നമുക്കൊക്കെ നമ്മുടെ അനുഭവമാണ് ആലുവ തുരീഖത്തിനെതിരെയുള്ള സമസ്തയുടെ തീരുമാനം. അലുവ തുരീഖത്തിനെതിരെയുള്ള സമസ്തയുടെ തീരുമാനം അതിശക്തമായ രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനത്തിൽ ചമ്മാട് ദാറുൽ ഹുദാ കേന്ദ്രീകരിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവിടെ നിന്ന് പഠിച്ചു ഹുദവികളായി ഇറങ്ങിയിട്ടുള്ളവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ഒരുപാട് പണ്ഡിതന്മാർക്ക് അവിടെ നിന്ന് പുറത്താക്കപ്പെടേണ്ട, അവിടെയുള്ള അധ്യാപകരെ പോലും പുറത്താക്കപ്പെടേണ്ട സാഹചര്യമുണ്ടായി. ഒരുപാട് വിവാദങ്ങൾ 2004-5 കാലഘട്ടത്തിൽ ഉണ്ടായി. നമ്മുടെ ഉലമാക്കളെ ഈ സുൽത്താനീ ആലുവ തരീഖത്തിന്റെ ആളുകൾ ചീത്ത വിളിക്കുന്ന, തെരുവിൽ വന്ന് കെട്ടാലറക്കുന്ന, തെറികൾ വിളിക്കുന്ന, സംസാരിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടായി. പലരും പേടിച്ചുപോയി, ഇങ്ങനെ ഒരു തീരുമാനമെടുത്താല് സ്വാഭാവികമായും സമസ്തക്ക് ക്ഷീണം സംഭവിക്കുമെന്ന് പലരും വിചാരിച്ചു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഏതു കാലഘട്ടത്തിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു തീരുമാനമെടുക്കുമ്പോ സ്വാഭാവികമായും സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം, അതിന്റെ നിജസ്ഥിതി അറിയാത്തവരെ സംബന്ധിച്ചിടത്തോളം, എന്തിനാണ് സമസ്ത ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നത് പലർക്കും ഉൾക്കൊള്ളാൻ ആദ്യം കഴിഞ്ഞോളണമെന്നില്ല. നെല്ലിക്കയെ പോലെ നമ്മൾ സാധാരണ നെല്ലിക്കനെ പറ്റി പറയാറുണ്ട്, ആദ്യം കൈക്കും പിന്നെ മധുരിക്കും. സമസ്ത നാളിതുവരെ ഈ നൂറ്റാണ്ടിനിടയിൽ ഇന്നോളം എടുത്ത ഓരോ
ഓരോ തീരുമാനത്തിലും നമുക്കത് കണ്ടെത്താൻ കഴിയും. സമീപകാലഘട്ടത്തില് ഇവിടെ സത്താർ സാഹിബ് സൂചിപ്പിക്കുകയുണ്ടായി, സമീപകാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കൈകൊണ്ടിട്ടുള്ള ഓരോ തീരുമാനത്തിലും അതിന്റെ ഉള്ളുകള്ളികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതൃത്വം ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവറ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ നേതൃത്വമാണ്. ആ നേതൃത്വം പറയുന്നത് കേൾക്കുക, അനുസരിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യത. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. ഇമാം തബരി തന്റെ താരിഖ് തബരിയിൽ ഉദ്ധരിക്കുന്നത് കാണാം. ഒരിക്കൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവും ഖലീഫ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി. പ്രൈവറ്റ് പ്രോപ്പർട്ടി കൈകാര്യം ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഖലീഫയ്ക്ക് ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്, മുസ്ലിം ലോകത്തിന്റെ മഹാഭൂരിപക്ഷത്തിനും ഒരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അബൂദർ അൽ ഗിഫാരി എന്ന് പറയുന്ന പ്രഗത്ഭനായ സ്വഹാബിക്ക് മറ്റൊരു വേറിട്ടൊരു അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായം മുസ്ലിം സമൂഹത്തിലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അതത് ദിവസങ്ങളിലെ സമ്പാദ്യത്തിന്റെ അതത് ദിവസങ്ങളിലെ ചെലവ് കഴിച്ചിട്ട് മിച്ചമുള്ളതൊന്നും അയാൾ സൂക്ഷിക്കാൻ പാടില്ല, ഈ സമൂഹത്തിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്നുള്ള നിലപാടായിരുന്നു മഹാനായ അബൂദർ അൽ ഗിഫാരി വെച്ച് പുലർത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ നിലപാട് സ്വഹാബികളിലെയും താബിഈകളിലെയും ഒക്കെ ഒരുപാട് ആളുകളെ സ്വാധീനിക്കാൻ ശ്രമിച്ചപ്പോ മഹാനായ അബൂദർ അൽ ഗിഫാരിയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള് ചർച്ചക്ക് വിളിച്ചു മദീനയിലേക്ക് ചർച്ചക്ക് വിളിച്ചിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അബൂദറും തമ്മിലുണ്ടായ സംവാദത്തിന്റെ ഭാഗമായി ഖലീഫ പ്രഖ്യാപിച്ചു, ഇതാ അബൂദറിന്റെ ഇത്തരം നിലപാടുകൾ, അബൂദറിന്റെ ഇത്തരം കാഴ്ചപ്പാടുകൾ, ഇത് സമൂഹത്തിൽ അസ്വാരസ്യം സൃഷ്ടിക്കുന്നുണ്ട്. ആകയാൽ അബൂദർ അൽ ഗിഫാരിയെ ഞാൻ റബ്ദയിലേക്ക്, മദീനയിൽ നിന്ന് ദൂരെ കിടക്കുന്ന വിജനമായ ആൾപാർപ്പില്ലാത്ത റബ്ദ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഞാൻ മാറ്റി പാർപ്പിക്കുകയാണ്, നാട് കടത്തുകയാണ് എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുന്നു. നാട്ടിലാകെ വിവാദങ്ങളായി. കാരണം അബൂദർ അൽ ഗിഫാരി എന്ന് പറയുന്നത് പ്രഗത്ഭനായ സ്വഹാബിയാണ്, എല്ലാവർക്കും അംഗീകാരമുള്ള സ്വഹാബിയാണ്. ലോക ചരിത്രത്തിൽ ആദ്യമായി കഅബാലയത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ മുസ്ലിമാണടാ എന്ന് ഉറക്കെ പറഞ്ഞ സ്വഹാബി വര്യന്റെ പേരാണ് സയ്യിദുന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെയാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മദീനയിൽ നിന്ന് വിജനമായ പ്രദേശത്തേക്ക് നാടുകടത്താൻ തീരുമാനിക്കുന്നത്. ഈ വിവരം ഇസ്ലാമിന്റെ ശത്രുപക്ഷം അറിഞ്ഞു. ശത്രുപക്ഷം അറിഞ്ഞ് അവർ വന്നു. അന്നത്തെ ഇസ്ലാമിന്റെ ശത്രുപക്ഷം റോമ സാമ്രാജ്യമായിരുന്നു. റോമക്കാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് നേർക്കുനേർ യുദ്ധത്തിന് മുന്നിട്ടിറങ്ങുന്ന സന്ദർഭമായിരുന്നു. ഇവരറിഞ്ഞിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വരുന്നുണ്ട്. വന്നിട്ട് പറയുന്നുണ്ട്, അബൂദർ, നിങ്ങളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചെയ്തത് ശരിയായില്ല. നിങ്ങൾ ആരാണ്? ഇസ്ലാമിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനിനേക്കാളും സീനിയോരിറ്റി ഉള്ളയാളാണ് നിങ്ങൾ. മാത്രമല്ല മക്കയിൽ ആരും ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ ധൈര്യപ്പെടാത്ത കാലത്ത് ഞാൻ മുസ്ലിമാണ് എന്ന് ഉറക്കെ പറഞ്ഞ മനുഷ്യനാണ് നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങളെ നാടുകടത്താൻ, നിങ്ങളോട് അനീതി കാണിക്കാൻ, നിങ്ങളോട് അന്യായം കാണിക്കാൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ രംഗത്ത് വന്നിരിക്കുന്നു. ആകയാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വെറുതെ വിടാൻ പാടില്ല. അബൂദറെ, നിങ്ങൾ മുന്നിൽ നിന്ന് തന്നാൽ മതി. നിങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചാൽ ഉസ്മാൻ കാണിച്ച, നിങ്ങളുടെ നേതാവ് കാണിച്ചിട്ടുള്ള ഈ ക്രൂരതയ്ക്കെതിരെ നിങ്ങളുടെ കൂടെ നിന്ന് പോരാടാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന്റെ ആളുകൾ വന്നിട്ട് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ പറയുന്ന ഒരു രംഗമുണ്ട് പ്രിയപ്പെട്ടവരെ. അന്നേരം മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അതിനു നൽകിയ മറുപടി മഹാനായ ഇമാം തബരി ഉദ്ധരിക്കുന്നുണ്ട്. ലൗ അന്ന ഉസ്മാന സ്വലബനി അലാ ഖഷബ ലസമിഉതു വഅതഉതു വഹ്തസബതു. മഹാനായ
ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അബൂദർറു പറഞ്ഞ വാക്കാണ്. ശരിയാണ്, ഞാനും എന്റെ നേതാവായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് ശരി. എന്നാലും ഉസ്മാൻ എന്റെ നേതാവാണ്. എന്റെ നേതാവായ ഉസ്മാൻ എന്നെ പച്ചക്ക് പിടിച്ചു കൊണ്ടുപോയിട്ട് ഒരു മരക്കുരിശിൽ ജീവനോടെ തറച്ചാൽ പോലും ഞാനത് കേൾക്കും, ഞാനതനുസരിക്കും, ഞാനത് ക്ഷമയോടെ ഉൾക്കൊള്ളും എന്ന് പഠിപ്പിച്ചു മഹാനായ ഉസ്മാൻ, മഹാനായ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു. ഇതാണ് ഒരു സംഘടനാ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഇതിന്റെ നേതൃത്വത്തോട് നമുക്ക് കാണിക്കാവുന്ന ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഒരു ദൗത്യം എന്ന് പറയുന്നത്, നാളിതുവരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഈ കേരളക്കരയിലെ മുസ്ലിങ്ങൾക്ക് അതതു കാലത്ത് എന്തൊക്കെയാണോ വേണ്ടത് ആ വേണ്ടതൊക്കെ വേണ്ടയളവിൽ തരാൻ പ്രാപ്തമായിട്ടുള്ള ഒരു പണ്ഡിത സഭയായി നമ്മുടെ ഈ പണ്ഡിത സഭ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ ഇന്നോളം ഇവിടെ നിലകൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദൗത്യം അടുത്ത തലമുറയിലേക്ക് എത്തിക്കുക എന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലക്ക്, ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെന്ന നിലക്ക്, തൗഹീദിലും റിസാലത്തിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരെന്ന നിലക്ക് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ പ്രപിതാക്കന്മാർ, നമ്മുടെ കഴിഞ്ഞ തലമുറ എല്ലാവിധ ത്യാഗങ്ങളും അനുഷ്ഠിച്ചിട്ട് ഈ ഒരു സന്ദേശത്തെ ഒരു നൂറ്റാണ്ട് കൊണ്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു സന്ദേശം അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്തം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്ന ഒരു ബോധവും ബോധ്യവും നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇന്ന് പുതിയ കഴിഞ്ഞ കാല തലമുറകൾക്കപ്പുറത്ത് പുതിയ വെല്ലുവിളികളുടെ മുമ്പിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു ഭാഗത്ത് ലിബറലിസം വരികയാണ്, മറ്റൊരു ഭാഗത്ത് യുക്തിവാദം വരികയാണ്, വേറൊരു ഭാഗത്ത് അതുപോലെയുള്ള നമ്മുടെ സമൂഹത്തെ തെറ്റായ അരാജകത്വത്തിലേക്ക് അനാർക്കിസത്തിലേക്ക് നയിച്ചു കൊണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംവിധാനങ്ങൾ വരികയാണ്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പോലും അതിന് ചുക്കാൻ പിടിക്കുകയും അതിന് നേതൃത്വം നൽകുകയും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ പോലും അതിന്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന ഗുരുതരമായ ഒരു അവസ്ഥയുടെ മുമ്പിലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവന് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, ഞാനൊരൊറ്റ ഉദാഹരണം പറയുകയാണ്, നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയാണ് ലിബറലൈസ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ വിശ്വാസങ്ങൾ എങ്ങനെയൊക്കെയാണ് കാർന്നു തിന്നപ്പെടുന്നത്. ഇവിടുത്തെ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും നമുക്കൊരു വൈവാഹിക രീതിയുണ്ട്, ഒരു ഉദാഹരണത്തിന് ഒരു വിവാഹ രീതിയുണ്ട്. ഹിന്ദുവിന്റെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദു ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്യുകയാണ് എങ്കിൽ അയാളുടെ കുടുംബ സമേതം ഭാര്യ സമേതം ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുകയാണ് എങ്കിൽ അവർ രണ്ടാമത് പുനർവിവാഹിതരാകേണ്ടതില്ല. കാരണം ഹൈന്ദവ മതത്തിന്റെ വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നു എന്നതാണ്. ആ മതത്തിൽ അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകാരം നടത്തിയിട്ടുള്ള വിവാഹങ്ങളെ ഇസ്ലാം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതേപോലെ ഒരു ക്രിസ്ത്യാനി അവരുടെ ചർച്ചിൽ വെച്ചിട്ട് അവരുടെ മതാചാര പ്രകാരം പരസ്പരം ആ മതത്തിന്റെ ആചാര പ്രകാരം വിവാഹിതരാകിരുന്നു എങ്കിൽ അവർ ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യുമ്പോ ഇനി രണ്ടാമത് അവർ വിവാഹിതരാകേണ്ടതില്ല. അത് ഇസ്ലാമിന്റെ നിയമമാണ് എന്ന് പറഞ്ഞാൽ മുൻമതങ്ങളിലെ ഇതര മതങ്ങളിലെ വിവാഹാചാരങ്ങളെ ആ നിലക്ക് ഇസ്ലാം ഉൾക്കൊള്ളുന്നു എന്നതാണ്. എന്നാൽ സമീപകാലത്തായി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത്തരമൊരു ശൈലിയല്ല. വിപ്ലവം എന്ന പേരിൽ, സെക്കുലറിസം എന്ന പേരിൽ, മതേതരത്വം എന്ന പേരിൽ ഇന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പെൺകുട്ടി ഒരു ഹിന്ദു ആൺകുട്ടി, അതേപോലെ ഒരു ഹിന്ദു ആൺകുട്ടി ഒരു മുസ്ലിം പെൺകുട്ടി, ഇങ്ങനെയുള്ള നിലക്കുള്ള വ്യത്യസ്തങ്ങളായ മിശ്രവിവാഹങ്ങൾ, അതേപോലെ ഇന്റർഫെയ്ത്ത് മാരേജുകൾ നമ്മുടെ നാട്ടിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്തെ നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ട്, പക്ഷേ ഇന്ന് അങ്ങനെയല്ല. സ്വാഭാവികമായും രണ്ട് വ്യത്യസ്ത മതങ്ങളിൽപ്പെട്ട ആളുകൾ പ്രണയിക്കുകയും ആ പ്രണയത്തിന്റെ ഭാഗമായിട്ട് അവർ വിവാഹം കഴിക്കുകയും ചെയ്യുന്ന സംവിധാനങ്ങൾ ഈ ബഹുസര സമൂഹത്തിൽ പണ്ട് മുതലേ ഒറ്റപ്പെട്ടുണ്ടായിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല സംഭവിക്കുന്നത്. ചില പ്രത്യേക പാർട്ടികള് അവരുടെ പാർട്ടി ഓഫീസുകളിൽ ഇതിനു വേണ്ടിയിട്ട് സജ്ജീകരണം ഒരുക്കുകയും അങ്ങനെ ഇതിന് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ദുരന്തപൂർണമായിട്ടുള്ള ചിത്രങ്ങള് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു
വീഡിയോ വൈറലായി ഓടുന്നത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഒരു മുസ്ലിം പെൺകുട്ടി, ഒരു ഹിന്ദു ആൺകുട്ടി, എന്നിട്ട് ഒരു രക്താങ്കിത പതാക, ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതാക കയ്യിൽ പിടിച്ചിട്ട്, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മാനവ രക്തം എന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഇന്റർഫെയ്ത്ത് മാരേജുകള് പാർട്ടി തലങ്ങളിൽ പോലും വ്യാപകമാക്കി കൊണ്ട് നടക്കുമ്പോ, അതേക്കുറിച്ചൊരു മതപ്രസ്ഥാനം എന്ന നിലക്ക്, ഒരു മതസംഘടനയുടെ ആളുകൾ എന്ന നിലക്ക് ബോധവാന്മാരാകേണ്ട സന്ദർഭം നമുക്കൊക്കെ കഴിഞ്ഞു പോയിരിക്കുന്നു. ഇതൊരു വർഗീയത പറയുകയല്ല, അല്ലെങ്കിൽ കാസ പോലുള്ള, അല്ലെങ്കിൽ ചില ബിഷപ്പുമാർ പറഞ്ഞതുപോലെയുള്ള ലൗ ജിഹാദ് പോലെയുള്ള ആരോപണങ്ങളല്ല നമ്മൾ നടത്തുന്നത്. ഈയിടെ കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരിയിൽ ഒരു വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിഭാഗങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ക്രിസ്തുമതത്തിലെ പെൺകുട്ടികളെ പിടിച്ചിട്ട് സ്വാഭാവികമായിട്ടും കോടഞ്ചേരി, കോഴിക്കോട് ജില്ലയിലെ കോടഞ്ചേരിയിൽ വിവാദപൂർണമായ ഒരു വിവാഹം കഴിഞ്ഞ വർഷം നടക്കുകയുണ്ടായി. എന്താണ് പ്രശ്നം? ക്രിസ്തുമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, അതേപോലെ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ആൺകുട്ടിയും രണ്ടുപേരും ചേർന്ന് പാർട്ടി ഓഫീസിൽ വെച്ച് വിവാഹം നടന്നു. പാർട്ടിയുടെ നിയമങ്ങൾക്കനുസരിച്ച് വിവാഹം നടന്നു. സ്വാഭാവികമായും ആ ഇടവകയിലെ ആ ആളുകൾ ഇടപെട്ടു, പ്രത്യേകിച്ച് ക്രൈസ്തവ നേതൃത്വം ഇടപെട്ടു. ദീപിക പത്രം തുറന്ന് അതിനെതിരെ എഡിറ്റോറിയൽ എഴുതി. എന്താ എഴുതിയത്? എന്താണ് ഇത്തരം വിവാഹങ്ങളെ, ഇന്റർഫെയ്ത്ത് മാരേജുകളെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇത്തരം പാർട്ടികൾ നടത്തുന്ന ഇടപെടലുകൾ എന്താണ് എന്ന് പരിശോധിക്കപ്പെടണം എന്ന്. അപ്പൊ ഇത് മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇത് ക്രിസ്ത്യാനികളുടെ പ്രശ്നമാണ്, ഇത് ഹിന്ദുക്കളുടെ പ്രശ്നമാണ്. ഓരോ മതവിഭാഗങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളുണ്ട്. ആ ആചാരങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത് ഓരോ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേവലം ഇതിന്റെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത്. രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ പേരിൽ സ്വാഭാവികമായും അരിക്ക്, തുണിക്ക്, അതുപോലെയുള്ള പ്രാദേശികമായ പ്രശ്നങ്ങളുടെ പേരിൽ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുകയും അതിനെ പിന്തുണക്കുകയും അതിന്റെ പ്രവർത്തകരാകുകയും ചെയ്യുന്നവരെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത്. മറിച്ച് ഇത്തരം പ്രസ്ഥാനങ്ങൾ, ഇത്തരം പാർട്ടികൾ ഔദ്യോഗികമായി തന്നെ അതിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തി, അതിന്റെ കുടികൾ ഉപയോഗപ്പെടുത്തി, അതിന്റെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇന്റർഫെയ്ത്ത് മാരേജുകളെ, മിശ്രവിവാഹങ്ങളെ വ്യാപകമായി പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടുത്തെ എല്ലാ മത സമൂഹങ്ങൾക്കും അതിൽ പ്രശ്നങ്ങളുണ്ട്. എല്ലാ മത സമൂഹങ്ങൾക്കും പ്രശ്നങ്ങളുണ്ട്. കോടഞ്ചേരിയിൽ ക്രിസ്ത്യാനികൾ അവരുടെ മതത്തിൽപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യുന്നതിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് അവരുടെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നതിൽ പ്രതിഷേധങ്ങളുണ്ട്. അഥവാ യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രം, ആ പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായ നിലപാട് എന്ന് പറയുന്നത് അവർ കുടുംബം എന്ന സംവിധാനത്തിനെതിരാണ്. അവർ കുടുംബം എന്ന് പറയുന്ന സംവിധാനത്തിന് അടിസ്ഥാനപരമായി എതിര് നിൽക്കുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിനുള്ളത്. ലെനിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം, കാൾമാക്സിന്റെ ഗ്രന്ഥങ്ങളിൽ അത് കാണാം. പക്ഷെ നമ്മുടെ നാട്ടിൽ കുടുംബം, ഫാമിലി സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ പതുക്കെ പതുക്കെ തകർക്കുക എന്നതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി തലയിൽ കയറിയ ആളുകള് പലപ്പോഴും ഈ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭരണപക്ഷത്ത് നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികൾ അവരുടെ വേദികൾ ഉപയോഗപ്പെടുത്തി, അവരുടെ സദസ്സുകൾ ഉപയോഗപ്പെടുത്തി, അവരുടെ ഐഡിയോളജികൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെ മതങ്ങൾക്ക് നേരെ, മതങ്ങളുടെ ആചാരങ്ങൾക്ക് നേരെ, മതങ്ങളിലെ വിശ്വാസങ്ങളെ ചവിട്ടിത്തേക്കുന്ന വിധത്തിൽ എല്ലാ മതങ്ങളെയുമാണത്, ഇസ്ലാമിനെ മാത്രമല്ല എല്ലാ മതങ്ങളെയും അവരീ വിധം വത്സിക്കുന്ന ശ്രമം തുടരുന്നത് തീർച്ചയായും പ്രതിഷേധിക്കപ്പെടേണ്ട ഒരു സംഭവമാണ്. നമ്മൾ ജാഗ്രതയോടെ കണ്ണു തുറക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ മക്കളെ അത്തരം കെണിവലകളെ തൊട്ടത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രിദ്ധത്ത് വന്ന് ഭവിക്കുന്ന, മതഭ്രഷ്ട് വന്ന് ഭവിക്കുന്ന, ഈമാൻ തന്നിത്തെറിച്ചു പോകുന്ന തലമുറകൾ ഇസ്ലാമിൽ നിന്ന് ഇല്ലാതെയായി പോകുന്ന ഇത്തരം ഗൂഢമായ ശ്രമങ്ങൾ എവിടെയെങ്കിലും അരങ്ങേറുന്നുവെങ്കിൽ അതിനെ തൊട്ട് നമ്മുടെ സൊസൈറ്റിയെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ മഹല്ല് തലങ്ങളെ ബോധവൽക്കരിക്കുക എന്ന ഭാരിച്ച ഒരു ഉത്തരവാദിത്വം നമ്മുടെ മുമ്പിൽ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന വിധത്തിൽ നേരത്തെ
രണ്ട് ദിവസം മുമ്പ് കോട്ടക്കല്ല് സ്കൂൾ കലാമേള അരങ്ങേറുകയുണ്ടായി. ആ സ്കൂൾ കലാമേളയിലെ മുസ്ലിം ഭൂരിപക്ഷം മുസ്ലിങ്ങൾ തങ്ങി താമസിക്കുന്ന ഒരു പ്രദേശം കോട്ടക്കൽ. എന്നിട്ടോ അവിടെ നടക്കുന്നത് രണ്ട് പെൺകുട്ടികൾ, ആ രണ്ട് പെൺകുട്ടികളെ എൽ ജി ബി ടി ക്യൂയുടെ ആ മഴവില്ലിന്റെ പതാകയുള്ള ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് കൊണ്ടുവന്ന് നിർത്തിയിട്ട് രണ്ട് മുസ്ലിം പെൺകുട്ടികൾ, അതും ഉത്തരവാദിത്തപ്പെട്ട കുടുംബങ്ങളിൽ പാരമ്പര്യ മതവിശ്വാസത്തിന്റെ ഉള്ളിൽപ്പെടുന്ന കുട്ടികളെ കൊണ്ടുവന്നിട്ട് ലെസ്ബിയനിസത്ത് സ്വവർഗ വിവാഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലുള്ള കലാമേളകൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ നമ്മുടെ ചുറ്റുഭാഗത്ത് ആസൂത്രിതമായി നടപ്പിലാക്കുമ്പോൾ ലിബറൽ ചിന്താഗതി ആളുകളെ മതത്തിൽ നിന്ന് മതവിശ്വാസങ്ങളിൽ നിന്ന് പതുക്കെ പതുക്കെ അടർത്തി കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഈമാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള ധാർമ്മിക ചിന്തകളിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപകമായ തോതിൽ നടന്നു പോകുമ്പോൾ അതിനെതിരെ ജാഗ്രത പുലർത്തുക എന്നതും നമ്മുടെ സമൂഹത്തെ നമ്മുടെ ഉമ്മത്തിനെ വളർന്നു വരുന്ന തലമുറയെ അതേക്കുറിച്ച് ഗൗരവത്തോടെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഉൾപ്പെടെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു ചേരുന്നുണ്ട് പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് തന്നെ നൂറാം വർഷത്തിലേക്ക് ഒരു നൂറ്റാണ്ടിന്റെ സമരഘട്ടത്തിലേക്ക് ഒരു നൂറ്റാണ്ടിന്റെ പൂർണിമയിലേക്ക് നമ്മൾ എത്തുമ്പോൾ സ്വാഭാവികമായും നാം സമാശ്വസിക്കുന്നതിന് പകരം പുതിയ കാലഘട്ടത്തിന്റെ പുതിയ വെല്ലുവിളികളെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. മഹാനായ ഒരു ചിലപ്പോ ഒരു കാലഘട്ടത്തിന്റെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാകൂ, എങ്കിൽ പോലും നമ്മൾ അതിനു വേണ്ടി സജ്ജമാകുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. 1984 മഹാനായ ഷംസുൽ ഉലമ ക്രൈസ്തവ മിഷണറിക്കെതിരെ ഇവിടെ ഖണ്ഡന പ്രസംഗം നടത്തുന്ന ഘട്ടം എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്, നമ്മൾ നിരന്തരം പറയാറുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല, ഷംസുൽ ഉലമയുടെ 85 വർഷത്തെ ഹയാത്തിനിടയ്ക്ക് ഒരിക്കൽ മാത്രമാണ് ശംസുലമ അങ്ങനെ പ്രസംഗിച്ചിട്ടുള്ളത് എന്നതാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് അങ്ങനെ ഒരു ആവശ്യം വന്നത് എന്നാണ്. മഹാനായ ശംസുലമ എടക്കരയിലെ ആ പ്രസംഗത്തിന്റെ മുമ്പും അതിന്റെ ശേഷവും അങ്ങനെ ഒരു പ്രസംഗം നടത്തിയില്ല, അങ്ങനെ ഒരു ഖണ്ഡനം നടത്തിയില്ല എന്നത് നമ്മളെ കുറിച്ച് നമ്മുടെ ഉത്തരവാദിത്തത്തിന്റെ ഗൗരവമാണ് അത് ബോധ്യപ്പെടുത്തുന്നത്. അഥവാ നമ്മൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ വെല്ലുവിളികളെ നേരിടുമ്പോ ചിലപ്പോ നമ്മുടെ സംഘടന നേരിടുമ്പോ അതിന്റെ കൂടെ നിൽക്കുക എന്നത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അത് ഓരോ കാലഘട്ടത്തിൽ ഓരോ വെല്ലുവിളികളാകും. ഒരു കാലത്ത് ലിബറലിസം, ഒരു കാലത്ത് ചിലപ്പോ ചിലയിടങ്ങളിൽ വഹാബിസം, മൗദൂദിസം, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ഓരോ നിന്റെ കൂടെ നിൽക്കുക ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് ഗൗരവത്തോടെ ആലോചിക്കുകയും ഈ സംഘ സംവിധാനം നമുക്ക് നേതൃത്വം നൽകുമ്പോൾ അതിൻ്റെ കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരൊറ്റ സംഭവം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി വര്യനായിരുന്നു ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു. പരിശുദ്ധ പ്രവാചകൻ ഏറ്റവും പ്രിയപ്പെട്ട സ്വഹാബി വര്യനായിരുന്നു, വലിയ കഴിവുള്ള പ്രതിപാദനനായ സ്വഹാബി വര്യനായിരുന്നു. യമനിന്റെ ഗവർണറായിട്ട് മഹാനായ ഖാലിദ് ബിൻ സഈദിനെ പരിശുദ്ധ പ്രവാചകൻ നിയോഗിക്കുന്ന ഒരു രംഗമുണ്ട്. പക്ഷേ ഖാലിദ് ഒരിക്കലും യമനിൽ ഇരിക്കുമ്പോൾ വാർത്തയറിഞ്ഞു, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകം പ്രാപിച്ചിട്ടുണ്ട് എന്ന്. റസൂലുള്ള പരലോകം പ്രാപിച്ചിട്ടുണ്ട് എന്ന വാർത്തയറിഞ്ഞപ്പോ സ്വാഭാവികമായും ഖാലിദ് ബിൻ സഈദ് യമനിലെ ഗവർണർ സ്ഥാനം രാജിവെച്ചിട്ട് മദീനയിലേക്ക് ഓടി വരുന്നുണ്ട്. എന്റെ റസൂലുള്ള ഇല്ലാത്ത, എന്റെ റസൂലുള്ള ഹയാത്തിൽ ഇല്ലാത്ത ഒരു ലോകത്ത് എനിക്ക് ഭരണാധികാരിയാകേണ്ടതില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഓടി വരുന്നുണ്ട്. ഓടി മദീനയിലെത്തിയപ്പോ അവിടെ നടക്കുന്നത് സ്വഹാബികളെല്ലാവരും ചേർന്ന്, സ്വഹാബികളുടെ മഹാഭൂരിപക്ഷം ചേർന്നിട്ട് മഹാനായ അബൂബക്കറിന് സ്വദ്ദേഖ് റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫയാക്കി മാറ്റുകയാണ്. അതിനോട് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ഇസ്ലാമിക ലോകത്തിന്റെ ഖലീഫയാകാൻ അർഹൻ അലി ഇബ്നു അബീ ത്വാലിബാണ്. അതുകൊണ്ട് തന്നെ
അദ്ദേഹം മഹാനായ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വം അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂട്ടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആകട്ടെ അദ്ദേഹത്തെ എതിർക്കാനോ കയർക്കാനോ പോയില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ ചര്യകളുമായി മുന്നോട്ട് പോയി. ഒരുപാട് വെല്ലുവിളികളെ ആ കാലഘട്ടത്തിനിടയിൽ മഹാനായ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നേരിടേണ്ടി വന്നു. ഒരു ഭാഗത്ത് സക്കാത്ത് നിഷേധികൾ, മറുഭാഗത്ത് രിദ്ദത്തിന്റെ ആളുകൾ, ഒരുപാട് പ്രശ്നങ്ങളെ സിദ്ദീഖുൽ അക്ബറിന് നേരിടേണ്ടി വന്നു. പക്ഷേ കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ മഹാനായ ഖാലിദ് ബിൻ സായിദിന് തോന്നി, അല്ല, സിദ്ദീഖുൽ അക്ബറിന്റെ നേതൃത്വം കുഴപ്പമില്ല. അദ്ദേഹത്തെ അംഗീകരിച്ചു, അദ്ദേഹത്തെ ഖലീഫയായി ബൈഅത്ത് ചെയ്തു. പക്ഷേ അദ്ദേഹം ഖലീഫയായി സിദ്ദീഖുൽ അക്ബറിനെ ബൈഅത്ത് ചെയ്തത് എല്ലാവരുടെയും കൂടെയായിരുന്നില്ല. എല്ലാവരും ബൈഅത്ത് ചെയ്തു മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് മഹാനായ ഖാലിദ് ബിൻ സായിദ് ബൈഅത്ത് ചെയ്തത്. ആ സംഭവവും കഴിഞ്ഞ് ഇപ്പോ ഖാലിദ് ബിൻ സായിദ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായി അംഗീകരിച്ചിരിക്കുന്നു, ബൈഅത്ത് ചെയ്തിരിക്കുന്നു. അതും കഴിഞ്ഞ് കുറെ മാസങ്ങൾ കഴിഞ്ഞപ്പോ ഷാമിലേക്ക് മുസ്ലിംകൾക്ക് പട നയിക്കണം, മുസ്ലിംകൾ പോരാട്ടത്തിന് പോകുകയാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ആരെയാണ് ഈ യുദ്ധത്തിന്റെ ചീഫ് കമാൻഡർ ആക്കി മാറ്റുക. കുറെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന ഒന്നാമത്തെ പേര് ഖാലിദ് ബിൻ സഈദാണ്. വളരെ പ്രഗത്ഭനാണ്, പോരാളിയാണ്, രാഷ്ട്രീയ മീമാംസ അറിയുന്നയാളാണ്, അതേപോലെയുള്ള എല്ലാ സംവിധാനങ്ങളും ഉള്ള പ്രതിപാദനനായ മനുഷ്യനാണ്. അതുകൊണ്ട് ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹുവിനെ ചീഫ് കമാൻഡറായി മഹാനായ ഖലീഫ പ്രഖ്യാപിച്ചു. നാളെ യുദ്ധത്തിന് പോവുകയാണ്. യുദ്ധത്തിന് പോകുമ്പോ പതാക മഹാനായ ഖാലിദ് ബിൻ സഈദിന്റെ കയ്യിൽ കൈമാറി, ഇനി നിങ്ങൾ നാളെ പുറപ്പെട്ടോളൂ എന്ന് പറഞ്ഞു. ഈ വിവരം അറിഞ്ഞു മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക്. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഖലീഫ, നിങ്ങളുടെ ഈ നടപടിയിൽ ഞാൻ വിയോജിക്കുന്നു. ഖാലിദ് ബിൻ സഈദ് പ്രതിപാദനനാണ് എന്നത് ശരിയാണ്, പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സമുദായം ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ, ഖലീഫ നിങ്ങളൊരു പ്രതിസന്ധിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ, ഈ സംഘ സംവിധാനം ഒരു പ്രതിസന്ധിയിൽ കുടുങ്ങിയ ഘട്ടത്തിൽ, നമുക്കെതിരെ സക്കാത്ത് നിഷേധികൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ, നമുക്കെതിരെ രിദ്ദത്തിന്റെ ആളുകൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ, അങ്ങയുടെ ഖിലാഫത്ത് അവതാളത്തിലാകുമോ എന്ന് എല്ലാവരും പേടിച്ചു നിന്ന ഘട്ടത്തിൽ അങ്ങയെ ബൈഅത്ത് ചെയ്യാൻ ഖാലിദ് ബിൻ സഈദ് തയ്യാറായിട്ടില്ല. അദ്ദേഹം സേഫ് സോണിൽ ഇരിക്കുകയായിരുന്നു, അദ്ദേഹം സുരക്ഷിതമായ സ്ഥാനത്തിരിക്കുകയായിരുന്നു. ഇതൊക്കെ ഒന്ന് അടങ്ങട്ടെ, ഈ വിവാദങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, ഈ വിവാദങ്ങളൊക്കെ തീർന്നതിന് ശേഷം ഖലീഫയെ അംഗീകരിക്കാമെന്ന മനസ്ഥിതിയിൽ നിൽക്കുകയായിരുന്നു ഖാലിദ് ബിൻ സഈദ്. എല്ലാം അടങ്ങിയതിനു ശേഷമാണ് അങ്ങയുടെ നേതൃത്വത്തെ അംഗീകരിക്കാൻ ഖാലിദ് ബിൻ സഈദ് വന്നിട്ടുള്ളത്, പ്രിയപ്പെട്ട ഖലീഫ. ആകയാൽ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കാത്ത ഖാലിദ് ബിൻ സഈദിനെ ഈ ഉമ്മത്തിന്റെ അമരനായകത്വം ഏൽപ്പിക്കുക എന്നത് സിറിയയിലേക്കുള്ള പോരാളികളുടെ ചീഫ് കമാൻഡർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അവരോധിക്കുക എന്നത് ഞാൻ അംഗീകരിക്കില്ല, ഞാൻ അങ്ങയോട് വിയോജിക്കുന്നു, പ്രിയപ്പെട്ട ഖലീഫ എന്ന് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരുപാട് കാരണങ്ങൾ നിരത്തി, പക്ഷേ റളിയല്ലാഹു അൻഹു സമ്മതിച്ചില്ല. അദ്ദേഹത്തിനറിയാം, ഖലീഫക്കറിയാം, ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം കൊണ്ടും ഒരു വ്യക്തിയോടുള്ള പക കൊണ്ടും പകരം തീർക്കുന്ന ആളല്ല ഉമറുൽ ഫാറൂഖ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടാക്കണം, ഉണ്ടായിരിക്കണം. കാരണം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ടാണ് മാ സലക ഉമറു ഫജ്ജൻ ഇല്ലാ സലക ഷൈത്താനു ഫജ്ജൻ ഗൈറ ഫജ്ജി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ആ വഴിയിൽ പിശാച് പോലും കടക്കില്ലെന്ന് പറഞ്ഞ ധീരനാണ് ഉമർ. ആരോടും വ്യക്തി വിദ്വേഷത്തിന്റെ പേരിൽ പറയുകയില്ല. മഹാനായ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായിട്ടുള്ള ഒന്നാം ഖലീഫയായിട്ടുള്ള മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ തീരുമാനത്തെ കുറിച്ച് ആലോചിച്ചു. നാളെ രാവിലെ സൈന്യം പുറപ്പെടുകയാണ്, ഖാലിദ് ബിൻ സഈദിന്റെ നേതൃത്വത്തിൽ സൈന്യം പുറപ്പെടുകയാണ്. പുറപ്പെടാൻ നിൽക്കുന്ന സൈനികന്റെ വീട്ടിലേക്ക് ദൂതനെ പറഞ്ഞയച്ചു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, ഇതാ ആ പതാക, ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഖലീഫ കൈമാറിയിട്ടുള്ള യുദ്ധത്തിന്റെ പതാക തിരിച്ചേൽപ്പിക്കാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ആ വന്ന ആളുടെ മുഖത്തേക്കൊന്ന് നോക്കി.
ആ വന്ന ആളുടെ മുഖത്തേക്ക് ഒരു നിമിഷം ഒന്ന് നോക്കി. നോക്കിയതിന് ശേഷം മഹാനായ ഖാലിദ് ബിൻ സഈദ് റളിയല്ലാഹു അൻഹു ആ പതാക തിരിച്ചു കൊടുത്തു. തിരിച്ചു കൊടുത്തിട്ട് എന്റെ ഇസ്ലാമിക പ്രവർത്തകരെ, എസ് കെ എസ് എഫിന്റെ സമസ്തയുടെ പ്രവർത്തകരെ, നമ്മൾ ഈ ചരിത്ര സംഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്ന ഒരൊറ്റ ഉദ്ദേശത്തിൽ ഞാൻ ഈ സംഭവം പറയുകയാണ്. അദ്ദേഹം പതാക തിരിച്ചേൽപ്പിച്ചു. യുദ്ധത്തിന് മുസ്ലിങ്ങളൊക്കെ പോകാൻ നിൽക്കുമ്പോ, ഇന്നലെ വരെ, ഇന്നലെ വൈകുന്നേരം ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ ചീഫ് കമാൻഡർ ആയിട്ട് വീട്ടിലേക്ക് പോയ മനുഷ്യൻ ഇന്ന് വെറും കൈയോടെ വന്നിട്ട് ഞാൻ ഏത് സൈന്യത്തിലെ പ്രവർത്തകനായിട്ടാണ് ചേരേണ്ടത് പ്രിയപ്പെട്ട ഖലീഫ എന്ന് ചോദിക്കുന്നു. ഖാലിദ് ബിൻ സഈദ് ഇന്നലെ ചീഫ് കമാൻഡർ ആയിരുന്നു, പക്ഷേ ഇന്ന് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് സ്ഥാനഭ്രഷ്ടനാക്കിയിട്ട് അദ്ദേഹത്തെ വെറും ഒരു പോരാളിയാക്കി നിശ്ചയിച്ചപ്പോൾ സൈന്യത്തിൽ രണ്ട് ബറ്റാലിയനാണ് ഉള്ളത്. ആ രണ്ട് ബറ്റാലിയനിൽ ഏത് ബറ്റാലിയനിലാണ് ഞാൻ ചേരേണ്ടത്? ഒരു ബറ്റാലിയനെ നയിക്കുന്നത് മഹാനായ അംറു ബിൻ അൽഅസ് റളിയല്ലാഹു അൻഹും, മറ്റൊരു ബറ്റാലിയനെ നയിക്കുന്നത് ഷുറൈഹിൽ ബിൻ ഹസൈന എന്ന ഹസന എന്ന് പറയുന്ന സ്വഹാബി വര്യരുമാണ്. ഈ രണ്ട് ബറ്റാലിയനുകളിൽ ആരുടെ കൂടെ ഒരു പോരാളിയായിട്ടാണ് ഞാൻ ചേരേണ്ടതെന്ന് മഹാനായ ഖാലിദ് ബിൻ സഈദ് ചോദിക്കുമ്പോ ഖലീഫ പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൂട്ടത്തിൽ ചേരാം. ഖാലിദ് ഒന്നുകൂടെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, ഇതിൽ രണ്ടും ഒന്നിനൊന്ന് മെച്ചമാണ്. ഒന്ന്, അംറു ബിൻ അൽആസ് എന്റെ കസിനാണ്, എന്റെ എളാപ്പയുടെ മകനാണ്, ആ നിലക്ക് എനിക്ക് പ്രത്യേക അറ്റാച്ച്മെന്റ് ഉണ്ട്, ആ ബറ്റാലിയനിൽ എനിക്ക് ചേരാം. മറ്റൊന്ന്, ഷുറൈഹിൽ ബിൻ ഹസന എന്ന് പറയുന്നത് അദ്ദേഹം എന്റെ ബന്ധുമൊന്നുമല്ല, പക്ഷേ സ്വഹാബികളുടെ കൂട്ടത്തിലെ ഏറ്റവും ദീനിയായ മനുഷ്യൻ അദ്ദേഹമാണ്. ആകയാൽ ഷുറൈഹിൽ ബിൻ ഹസനയുടെ ഈ സംഘത്തിൽ ഞാൻ ചേരുന്നു എന്ന് പറഞ്ഞ് മഹാനായ ഖാലിദ് ബിൻ സഈദ് ഇന്നലെ പോരാളിയായി, ഇന്നലെ ചീഫ് കമാൻഡർ ആയിരുന്ന മനുഷ്യൻ ഇന്ന് സ്ഥാനഭ്രഷ്ടനായി വെറുമൊരു പ്രവർത്തകനായി ആ യുദ്ധസംഘത്തിൽ ചേർന്നപ്പോ ആളുകൾ പലരും കളിയാക്കാൻ തുടങ്ങി. എന്താണ് ഖാലിദ്, ഇന്നലെ നിങ്ങൾ നേതാവായിരുന്നു, ഇന്ന് വെറുമൊരു അനിയായി മാത്രമാണല്ലോ. ആ സമയത്ത് മഹാനായ ഖാലിദ് ബിൻ സഈദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, വല്ലാഹി മാ സറത്തുനാ വിലായതുക്കും വലാ സാഅനാ ഗസലക്കും. അല്ലാഹുവാണ് സത്യം, നിങ്ങൾ എന്നെ ഇന്നലെ, വല്ലാഹി മാ വറത്തുനാ വിലായതുക്കും, ഇന്നലെ നിങ്ങൾ എന്നെ ചീഫ് കമാൻഡർ ആക്കി എന്നതിന്റെ പേരിൽ എനിക്ക് കൂടുതൽ സന്തോഷമുണ്ടായിട്ടില്ല, ഞാൻ വഞ്ചിതനായിട്ടില്ല. വലാ സാഅനാ അസ്ലക്കും, ഇനി ഇന്ന് നിങ്ങൾ എന്നെ സ്ഥാനഭ്രഷ്ടനാക്കി എനിക്ക് യാതൊരു പരിഭവവുമില്ല. ഇവിടെ നമ്മൾ ചിന്തിക്കാനുണ്ട്, സംഘടന ഈ സമുദായം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ വരുമ്പോ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാ എന്ന് പറയുന്ന ഈ സമുദായ നേതൃത്വത്തെ, ഈ സംഘ സംവിധാനത്തെ വിവിധങ്ങളായ രീതിയിൽ അളഞ്ഞിട്ടക്രമിക്കാൻ വേണ്ടി വരുമ്പോ, സുരക്ഷിതമായ സേഫ് സോണുകളിൽ ഒളിക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. എല്ലാം തീർന്നിട്ട് ഈ കണ്ടു കാണപ്പെട്ട വിവാദങ്ങളും ഈ കണ്ടു കാണപ്പെട്ട എല്ലാ ശത്രുക്കളുടെ അക്രമങ്ങളും അവസാനിച്ചതിന് ശേഷം ഞാനൊരു സമസ്തക്കാരനാണെന്ന് പറഞ്ഞു നടക്കുക എന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. മറിച്ച് നമ്മുടെ ഉത്തരവാദിത്വം ഇതിന്റെ നേതൃത്വം, ഈ സംഘ സംവിധാനം ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുമ്പോ ഈ സംഘ സംവിധാനത്തിന് എങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കാൻ സാധിക്കുമോ അങ്ങനെയൊക്കെ പ്രതിരോധം തീർക്കാൻ നമുക്കാകണം, ആകണമെന്നുള്ള സന്ദേശം ഈ ചരിത്ര സംഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം പറഞ്ഞ് നൂറാം വർഷത്തിലേക്ക് പുതിയ കർമ്മ പദ്ധതികളുമായി തുണക്കെ മുന്നേറാൻ നമുക്ക് അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിൽ സമാപന പ്രാർത്ഥന നിർവഹിക്കുകയാണ്. സമാപന പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട അസീസ് ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. ആയിക്കോട്ടെ.